കയറി പറഞ്ഞു. എല്ലാ കർഷകരെ നേരിട്ട് കണ്ട് ഞാനും കർഷക തൊഴിലാളിയുടെ ഒരു പ്രതിനിധിയും കർഷകൻ്റെ ഒരു പ്രതിനിധിയും കൂടെ എല്ലാ വീടുകളിലും പോയി പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഏർപ്പാടുണ്ടായി. എടവരക്കാട് നമ്മളൊക്കെ എപ്പോഴും അതിലെ പോകുന്നതും വരുന്നതുമാണ്. ഞാനൊക്കെയാണ് എന്നും മിക്കവാറും ഒന്ന് വരും. അവിടെ ഏറ്റവും പ്രധാനം ഗതാഗത കുരുക്കിൻ്റെയാണ്. ഗതാഗത കുരുക്കിന് എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അത് ഒരു സ്റ്റേറ്റ് ഹൈവേയാണ് അവിടെ ഉള്ളത്. എല്ലാ വാഹനങ്ങൾക്കും പോകുന്ന ഒറ്റ സ്റ്റേറ്റ് ഹൈവേ ഉള്ളൂ. ആ ഉള്ളു. അത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയ കാര്യമല്ല, സംസ്ഥാന ഗവൺമെൻറ് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. കാരണം ഇനി ഒരു തീരദേശ ഹൈവേക്ക് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വന്നാൽ മാത്രമേ ഗതാഗത കുരുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് പഞ്ചായത്തിനെ കൊണ്ട് അത് കുരുക്ക് കുറക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. അതുപോലെ ഈ ഫുട്പാത്ത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അതൊന്നും രീതിയില്ലാത്ത സ്ഥലങ്ങളാണ്. അത് വീതി കൂട്ടാനുള്ള നടപടിയില്ല. കാരണം വേറൊരു ഹൈവേക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവിടെ വീതി കൂട്ടാന്ന് പറഞ്ഞാൽ വലിയ ഇപ്പം അവിടുത്തെ പറമ്പിൻ്റെ വില എന്ന് വെച്ചാൽ ഹോൾസെയിൽ 500,000 രൂപ. അതെ, അത് കൊടുത്തുകൊണ്ട് വാങ്ങിച്ച് നമുക്കത് വീതി കൂട്ടാൻ സാധിക്കില്ല. പക്ഷേ കെട്ടിടങ്ങൾ അവിടെ ഇപ്പോൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അത് CRZ നിയമം നോക്കാറുണ്ട്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ആക്ട് നോക്കിയിട്ട് തന്നെ കൊടുക്കുന്നത്. എന്ത് തോന്നുന്നു? ഞങ്ങളെ സംബന്ധിച്ചൊരു പുതിയൊരു അനുഭവമാണ്. വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലക്ക് ഞങ്ങൾ പൊതുജന സേവനം ചെയ്യുന്നത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു പഞ്ചായത്തിലുണ്ടായ ജലസേവന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അത് അടുത്ത വർഷങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് ഇതിന് വേണ്ടി പ്രവർത്തിച്ച പ്രത്യേകിച്ച് ദൂരദർശനും അതുപോലെ തന്നെ ഇതിൽ വന്ന ജഡ്ജസും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ അഭിനന്ദനവും നന്ദിയും ഈ സമയത്ത് പ്രകാശിപ്പിക്കും. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം അല്ലേ. അറിവിജി മാഷ്, 15-ൽ 11, 15-ൽ 11, 10-ൽ 8 മാർക്ക്, 10-ൽ 8. എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന് 60-ൽ 45.5 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. സന്തോഷമായോ? കുഴപ്പമില്ല. ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ സാറിയില്ല കേട്ടോ. ബാക്കി നമ്മുടെ പ്രേക്ഷകർ മാനേജ് ചെയ്തോളും. അവർക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ തീർച്ചയായും SMS അയക്കും. SMS അയക്കേണ്ട ഫോമാറ്റ് GKE SPACE EVKD SPACE. 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 5-3-7-2-5-2 എന്ന നമ്പറിലേക്ക് അയക്കുക. എടവനക്കാട് നിന്നും ഗ്രീൻ കേരള എക്സ്പ്രസ് ഇനി സഞ്ചരിക്കാൻ പോകുന്നത് ഉദുമ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. പക്ഷേ അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. മഴക്കാലത്ത് കിണറ്റിൻ പടവുകൾ എണ്ണി ഇനി എത്ര പടവ് കൂടി വെള്ളം കയറാനുണ്ടെന്ന് മനക്കണക്ക് കൂട്ടുന്നത് കുട്ടികളുടെ കൗതുകമാണ്. മഴ കനക്കും തോറും ഓരോ പടവും കയറി വെള്ളം മുകളിലെത്തും. ചിലപ്പോൾ വേനൽക്കാലത്ത് വെള്ളത്തിൽ വീണുപോയ കളിപ്പന്ത് കൈയെത്തിയെടുക്കാവുന്ന അത്ര അകലത്തിൽ വെള്ളം പൊങ്ങി വരും. എന്നാൽ ഇന്ന് കരകവിയുന്ന കിണർ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. കേരള ഗ്രാമങ്ങളിലെ കാഴ്ചകൾ തേടിയുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര തുടരുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്തിനെ വേദിയിലേക്ക്. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ ആർ വി ജി മേനോൻ, ശ്രീ ആർ ഹേലി, ശ്രീമതി നിർമ്മല സാനു ജോർജ്, പ്രൊഫസർ MK പ്രസാദ്, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സുഗതകുമാരി ടീച്ചർ. ഉദുമ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ് എം ലക്ഷ്മി, വൈസ് പ്രസിഡന്റ് ശ്രീ എ ബാലകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഹസൻ പള്ളിക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ആരിഫ മുഹമ്മദ് കുഞ്ഞി, കൂടാതെ കൃഷി ഓഫീസർ ശ്രീമതി ജ്യോതികുമാരി. കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്ത് പരിചയപ്പെടുത്തി തരാമോ? അന്താരാഷ്ട്ര
ടൂറിസ്റ്റ് കേന്ദ്രമായ ബേക്കൽ കോട്ടയോട് അടുത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഉദുമ ഗ്രാമപഞ്ചായത്ത്. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളാണ്. സാഹിത്യകാരി നളിനി ബേക്കലിന് ജന്മം നൽകിയ നാടാണ്. അതുപോലെ തന്നെ എസ് എസ് ഹരിനായ ബാലകൃഷ്ണൻ മാങ്ങാടിന് ജന്മം നൽകിയ നാടാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത്. അതുപോലെ കന്നഡ ഭാഷ മഹാകവി രാം നായക് ബേക്കലിന് ജന്മം നൽകിയ നാടും കൂടിയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത്. ഏകദേശം എത്ര ഭാഷ അവിടെ സംസാരിക്കുന്നു? 4 ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. മലയാളം, ഉറുദു, ഹിന്ദി, കന്നഡ, തുളു, 5 ഭാഷ. പ്രസിഡന്റ് ഏതൊക്കെ ഭാഷ സംസാരിക്കും? ഒരു ഭാഷയെ സംസാരിക്കും. മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും, തിരിച്ചങ്ങോട്ട് പറയാൻ നമുക്ക് അങ്ങനെ കുറച്ച് പറയും. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരിക്കുമ്പോൾ എല്ലാവരോടും സംസാരിക്കും? എല്ലാവരോടും സംസാരിക്കും. പിന്നെ അവര് പറയുന്നത് മനസ്സിലാക്കി അവരോട് മലയാളത്തിൽ പറഞ്ഞുകൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകള് പരിഭാഷ കൊടുത്തി കൊടുക്കും. ഓക്കെ, നമുക്കിപ്പം ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ നാട്ടുവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. നൂമ്പിൽ പുഴയുടെയും ബേക്കലം പുഴയുടെയും മധ്യത്ത് കിടക്കുന്ന സംസ്കാര സമ്പന്നമായ ഒരു പ്രദേശമാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്ത്. പുഴകളും മലകളും താഴ്വരകളും വയലേലകളും പടിഞ്ഞാറ് അറബിക്കടലും ചേർന്ന പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണിത്. ഉദുമ പഞ്ചായത്ത് വിഭിന്ന സംസ്കാരങ്ങളുടെ സംഗമ സ്ഥലമാണ്. സമ്പന്നമായ ഒരു പൈതൃകവും ഉദുമയ്ക്കുണ്ട്. ഉദുമയുടെ സാമൂഹിക സാംസ്കാരിക ചരിത്രം വടക്കേ മലബാറിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ബേക്കലം കോട്ടയും ഇക്കേരി രാജവംശവും തമ്മിലുള്ള ബന്ധമായിരുന്നു. ബേക്കലം കോട്ടയുടെ കാവൽക്കാരായി തുളുനാട്ടിൽ നിന്നും ഇക്കേരി രാജവംശത്തിന്റെ കൂടെ എത്തിയ ഷേരുകാരു എന്നറിയപ്പെടുന്ന ചേരിയക്കാർ ഇന്നും ഉദുമയിലുണ്ട്. അത്തരം ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. എനിക്ക് കന്നഡ അറിയില്ല, ഞാൻ മലയാളത്ത് ചോദിക്കാം. എത്ര പേരുണ്ട് ഇപ്പൊ ഇവിടെ? എത്ര പേരുണ്ട് ഇവിടെ? മകന്റെ ഭാര്യ അല്ലേ? കുട്ടികളൊക്കെ ഇവിടെ? മംഗളപുരത്ത് എല്ലാവരും. ഇത് പണ്ട് കോട്ടയ്ക്ക് കാവൽ നിന്നിരുന്നപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ഖഡ്ഗം, കടുക എന്നിവർ പറയും. ഇതുപോലെ 120 കുടുംബങ്ങൾ ഇപ്പോഴും പഞ്ചായത്തിലുണ്ട്. ഇതുപോലത്തെ വാളുകളൊക്കെ ഇപ്പോഴും ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വികസന പദ്ധതികളാണ് ഉദുമ ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? സമഗ്ര കാർഷിക വികസന പദ്ധതി, സമഗ്ര കുടിവെള്ള പദ്ധതി, ആശ്രയാഗതി പദ്ധതി, അതുപോലെ തന്നെ സമ്പൂർണ്ണ രക്തദാന സേന പഞ്ചായത്ത് എന്ന ഒരു ബഹുമതിയും കൂടി ഉദുമ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അഗതി വിധവകളുടെ ഒരു വ്യക്തമായ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തി അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ഒരു ഡയറക്ടറും കൂടിയും പുറത്തിറക്കി. അത് കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ശ്രീദേവി അത് ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ അതിനൊരു പദ്ധതി തയ്യാറാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മെയ് 22 തിരഞ്ഞെടുക്കപ്പെട്ട 75 വിധവകൾക്ക് കാർഷിക രംഗത്തുള്ള ഒരു പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ അഗതി വിധവകളുടെ സർവേ നടത്തിയതിൽ 1000 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ഒരു മുരിങ്ങ എന്ന ഒരു പദ്ധതി ഞങ്ങളുടെ വികസന പദ്ധതിയിൽ വെച്ചുകൊണ്ട് ഈ മാസം മെയ് 28 എല്ലാ വീടുകളിലും വിധവകളുടെ, പ്രത്യേകിച്ച് വിധവകളുടെയും മറ്റുള്ള സ്ത്രീകളുടെ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും കൂടിയാണ് തയ്യാറാക്കിയിട്ട്. അതോടൊപ്പം തന്നെ ആടുഗ്രാമം എന്ന പദ്ധതി ഗ്രാമപഞ്ചായത്തിനകത്ത് 200 കുടുംബങ്ങളിൽ 1000 ആട് കൊടുത്തുകൊണ്ട് ഒരു കുടുംബത്തിന് 5 ആട് എന്ന വിധത്തിൽ 1000 ആടുകളെ വാങ്ങിക്കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഉദുമയ്ക്ക് ഒട്ടേറെ പദ്ധതികളുണ്ട് പ്രസിഡന്റ് പറഞ്ഞ പോലെ. ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായി വികസന ദൃശ്യങ്ങൾ കാണാം. കേവലം ചില വർഷങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാകുന്നതല്ല സ്ത്രീ ശാക്തീകരണം. എന്നാൽ സമകാലിക യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ കാലയളവ് കുറച്ചേക്കാം. അത്തരം പ്രവർത്തനങ്ങളുമായാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത്. ശക്തമായ കുടുംബശ്രീ പ്രവർത്തനങ്ങളാണ് ഉദുമ ഗ്രാമപഞ്ചായത്തിന്റേത്. പരമ്പരാഗതമായി കൈതവല കൊണ്ട് പായ നെയ്യുന്നവരായിരുന്നു ഇവർ. ഇപ്പൊ പഞ്ചായത്തിന്റെ സഹായത്തോടെ ഇതൊരു കുടുംബശ്രീ യൂണിറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ധാരാളം ചെറുകിട സംരംഭങ്ങളാണ് ഉദുമയിലെ സ്ത്രീകൾ നടത്തിവരുന്നത്.
ഒറ്റയ്ക്കും സംഘമായും നടത്തി